ഗോമൂത്രം കുടിച്ചിട്ട് ക്യാൻസർ മാറിയെന്നുള്ള ശാസ്ത്രത്തെ പോലും തോൽപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾക്ക് ശേഷം ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാസിംഗ് ഠാക്കൂർ വീണ്ടും വിവാദപരമായ ഒരു പരാമർശവുമായി എത്തുകയാണ് മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാദൂറാം വിനായക ഗോഡ്സെ രാജസ്നേഹി ആയിരുന്നുവെന്നാണ് മലേഗാവ സ്ഫോടന കേസിലെ പ്രതിയായ പ്രഖ്യാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗോഡ്സെ ഹിന്ദു തീവ്രവാദി ആണെന്ന് കമൽഹാസന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടായിരുന്നു പ്രഖ്യാസിംഗിന്റെ ഈ പ്രസ്താവന മെയ് പന്ത്രണ്ടിന് ചെന്നൈയിൽ നടന്ന പാർട്ടി റാലിയെ അഭിസംബോധന ചെയ്ത സംസാരിക്കുകയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദി ഒരു ഹിന്ദുവാണ് അയാളുടെ പേര് നാഥുറാം ഗോഡ്സെ എന്നാണെന്ന് കമൽഹാസൻ പറഞ്ഞത് എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് കമൽഹാസൻ ഒരു പ്രസ്താവന നടത്തിയതെന്നാണ് ഇതിനെ തുടർന്ന് ബി ജെ പി നേതാക്കൾ വിമർശിച്ചത് ഇതിനുശേഷമാണ് പ്രഖ്യാ ഇപ്പോൾ ദഹിക്കാത്ത ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് ഗോഡ്സയെ തീവ്രവാദിയെന്ന് വിളിക്കുന്നവർക്ക് ഇതിനുള്ള മറുപടി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ലഭിക്കുമെന്നും ഗോഡ്സെ തീവ്രവാദിയാണെന്ന് പറയുന്നവർ ആത്മപരിശോധന നടത്തണമെന്നുമാണ് പ്രഖ്യാ സിംഗ് പറയുന്നത് ഇക്കുറി എന്തായാലും ബി ജെ പി തന്നെ സംഭവത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് ഗോഡ്സെ രാജസ്നേഹിയെന്ന് പറഞ്ഞ പ്രഖ്യാ മാപ്പു പറയണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെട്ടിരിക്കുന്നത് വർഗീയത മൂത്തുമൂത്തൊടുവിൽ ബി ജെ പിക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിയിരിക്കുകയാണ് പ്രഖ്യയുടെ പുതിയ ചില ബുദ്ധിക്ക് നിരക്കാത്ത പ്രസ്താവനകൾ ചരിത്രത്തെ തന്നെ ടേൺ അടിക്കാനുള്ള പ്രഖ്യാട ശ്രമം തുടർന്നാൽ പല കൊലപാതകളും ചിലപ്പോൾ ഇനിയും രാജ്യസ്നേഹികളായി മാറുമെന്ന് ബി പോലും തോന്നി പോലും തോന്നിത്തുടങ്ങിയിട്ടുണ്ടാകാം